യേശുവിൽ സ്നേഹമുള്ളവരെ, കുരു കഴിക്കുന്ന മാതാവിൻ്റെ ഒരു നൊവേന, സംഗീത സാന്ദ്രമായൊരു നൊവേന നമ്മുടെ സ്നേഹമുള്ള സ്റ്റാർസും അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെല്ലാവരും പരിശുദ്ധമായി പ്രാർത്ഥിച്ച് പല ഗുരുക്കളും ഒഴിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. അവർക്കെല്ലാം ആശ്വാസം നൽകുന്ന നല്ല ഒരു നൊവേനയാണ് അച്ഛൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് സൗഖ്യം നേടാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ മനോഹരമായ നൊവേന ഉണ്ടാക്കിയ സ്റ്റാർസ് അച്ഛനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും സ്നേഹാശംസകൾ. യേശുവിൽ സ്നേഹപൂർവ്വം നിങ്ങളുടെ വത്സല പിതാവ് ജേക്കബ് തൂങ്കുഴി. കൃപയുടെ നാൾവഴികളിലൂടെ നടക്കാൻ പ്രയാസമേറുന്ന നാൾവഴികളിലൂടെയാണ് ഞാനും നീയും കടന്നുപോകുന്നത്. ആശ്രയ തീരങ്ങൾ ശൂന്യമാകുന്ന സങ്കടസന്ധ്യകൾക്ക് നീയും ഞാനും ഇന്ന് സാക്ഷികളാകുന്നുണ്ട്. കടൽ തിരമാലകളെപ്പോലെ പ്രശ്നങ്ങളും പറന്നുയരാൻ കഴിയാത്ത കുരുക്കുകളും നമ്മെ തെല്ലൊന്നുമല്ല ഇന്ന് സങ്കടപ്പെടുത്തുന്നത്. ഇത്തരം ജീവിത സാഹചര്യങ്ങളിൽ സഹായമായി ഒരമ്മ അരികിലുണ്ട് എന്നതാണ് നമ്മുടെയെല്ലാം ആശ്വാസവും ആനന്ദവും. തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞുവാവയുടെ മിഴി തുറക്കുന്നത്, അകലങ്ങളിലിരുന്ന് അമ്മ തിരിച്ചറിയുന്നത് പോലെ നമ്മുടെ സ്വർഗീയ അമ്മ നമ്മുടെ സങ്കടവും ഹൃദയവിചാരങ്ങളും അറിയുന്നുണ്ട്. സഹായിക്കാൻ കരങ്ങൾ നീട്ടി നിൽക്കുന്ന ആ അമ്മയുടെ സവിധ ചെന്നു ചേരുന്നവരാണ് രക്ഷയുടെ തീരം പുൽകുന്നവർ. ഇനി നമ്മുടെ സമയമാണ്. അമ്മ കുരിക്കഴിക്കുന്ന മാതാവായി നമ്മുടെ അരികിലെത്തുന്ന ഏറ്റവും ആത്മീയ നിറവിൻ്റെ ശുഭമുഹൂർത്തം. കാനായിൽ ചെയ്തതുപോലെ ഒരത്ഭുതം നീയും ഞാനും അവൾ വഴി കൺമുൻപിൽ കാണാൻ വേണ്ടി നമുക്ക് ഒരുങ്ങിത്തുടങ്ങാം. എൻ്റെ ജീവിത കുരുക്കുകളെ പരിശുദ്ധമേരി മാതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആശ്വാസത്തിൻ്റെ പുതിയ ദൂതുമായി അമ്മനീ കടന്നു വരണമേ. ഇങ്ങനെ സന്ധ്യകളിലും നിരാശ നിറഞ്ഞ രാത്രികളിലും കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ജീവിതത്തിൻ്റെ കുരുക്കുകൾ അഴിച്ചു മാറ്റിയതിൻ്റെ വലിയ സാക്ഷ്യപത്രമാണ് അത്ഭുതങ്ങളുടെ ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ നൊവേന. ഇതിലെ ഗീതങ്ങളും ഇതിലെ പ്രാർത്ഥനകളും രചിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കിയുടെ സാന്നിധ്യം അനുഭവിച്ചതാണ് മനസ്സിൽ മഞ്ഞു പെയ്യുന്നതുപോലെ ജീവിതത്തിന് ആനന്ദമായി മാറിയത്. നമുക്കും ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങാം. തീരാത്ത പ്രശ്നങ്ങളിൽ നിന്ന്, അന്ധകാരാവൃതമായ ലോകത്തിൽ നിന്ന് ആനന്ദത്തിൻ്റെ പ്രകാശത്തിൻ്റെ പുത്തൻ പുണ്യഭൂമിയിലേക്ക് നയിക്കാൻ പരിശുദ്ധ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ. കുരുക്കുകൾ അഴിക്കുന്ന മാതാവേ, ഞങ്ങളെ നിന്റെ മകന്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് നിർത്തണമേ. കുരുക്കഴിക്കുന്ന മാതാവിന്റെ അത്ഭുത നൊവേന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗത്തിലെ ആനന്ദമായ പരിശുദ്ധ മറിയത്തെ ഞങ്ങൾക്ക് നൽകിയ ത്രിയേക ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ജീവിതക്ലേശങ്ങളിൽ സഹായമേകുന്ന അമ്മ മാതാവിനെ വണങ്ങാൻ ഒരുമിച്ചുകൂടിയിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിശാചിൻ്റെ തല തകർത്ത മറിയം വഴി ഞങ്ങൾ ശുദ്ധരാക്കപ്പെടുകയും കൃപയ്ക്കുമേൽ കൃപ സ്വന്തമാക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾ ഭക്ത്യാദരപൂർവം ചൊല്ലുന്ന ഈ നൊവേന വഴി ഞങ്ങളുടെ ജീവിത കുരുക്കുകൾ ഈശോയെ നീ ഏറ്റെടുത്ത് സൗഖ്യവും സമാധാനവും തന്നരുളണമേ. പരിശുദ്ധാത്മാവിന് ഏറ്റവും പ്രിയം നിറഞ്ഞ മാതാവിൻ്റെ പ്രിയമക്കളായി ജീവിക്കുവാൻ റൂഹാ തമ്പുരാനെ വരമരുളിയാലും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ പരിശുദ്ധ മറിയം വഴി ഞങ്ങളിലും സ്വർഗീയ ആനന്ദം നിറയുമാറാകട്ടെ. അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന മക്കളായ ഞങ്ങൾക്ക് നീ അഭയവും പ്രതീക്ഷയുമാകേണമേ. ശക്തനായവനിൽ നിന്ന് വലിയ കാര്യങ്ങൾ സ്വന്തമാക്കിയ അമ്മ മാതാവേ, ഞങ്ങളുടെ അനുദിന ജീവിത ദുഃഖങ്ങൾ നീ ഏറ്റെടുക്കുകയും നിന്റെ ഓമൽ കുമാരനിൽ നിന്നും സ്വർഗീയ ഭാഗ്യം സ്വന്തമാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നീ വാങ്ങിത്തരുകയും ചെയ്യണമേ. ദൈവിക വാഗ്ദാനങ്ങളെല്ലാം സ്വന്തമാക്കിയ മേരി മാതാവേ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ നിന്റെ മകനിൽ ആശ്രയിച്ച് ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അമ്മേ നീ കേൾക്കുകയും ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ കുരുക്കുകളും നീ ഏറ്റെടുക്കുകയും നിന്റെ മകന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാ കുരുക്കുകളും അഴിച്ച് ഞങ്ങളെ ദൈവിക ജീവനിൽ പങ്കുകാരാക്കണമേ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണ വീട്ടിലേക്ക് വിരുന്നു വന്ന് അവരുടെ കുടുംബ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ പ്രിയമകനോട് ആവശ്യപ്പെടുകയും മകൻ വഴി ദൈവിക അത്ഭുതം ആ കുടുംബം അനുഭവിക്കുകയും ചെയ്തു എന്ന തിരുവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ പരിശുദ്ധ മേരി മാതാവേ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ നിന്റെ മകൻ വഴി പരിഹരിക്കാൻ അമ്മേ നീ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുമെന്ന തിരുവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും ആകുലതകളും പരിഹരിച്ച് നിങ്ങൾക്ക് ഞാൻ സമാധാനം നൽകുമെന്ന യേശുവിൻ്റെ വാഗ്ദാനം നിറവേറാനായി അമ്മേ നീ ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിക്കണമേ. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും എന്ന തിരുവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും കഴുകി വിശുദ്ധീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ
നിന്റെ മകനോട് അപേക്ഷിക്കണമേയെന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശു അവനെ ശാസിച്ചു, പിശാച് അവനെ വിട്ടുപോയി എന്ന തിരുവചന ശക്തിയാൽ ദൈവവുമായുള്ള ഐക്യത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും ആധിപത്യങ്ങളെയും കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് തകർത്തു കളയാൻ ശക്തിയുള്ള മേരി മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളും അഴിച്ചു മാറ്റി ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ നിന്റെ പ്രിയമകനോട് യാചിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് രോഗിയെ സുഖപ്പെടുത്തുന്നതെന്ന തിരുവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ രോഗികളെയും ഈ നിമിഷം ആശുപത്രികളിൽ കഴിയുന്നവർക്ക് വേണ്ടിയും ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവർക്ക് വേണ്ടിയും നിന്റെ മകന്റെ അത്ഭുത കരസ്പർശത്താൽ സൗഖ്യപ്പെടുത്തണമേ എന്നും ആയുരാരോഗ്യത്തോടുകൂടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്നും അമ്മേ നിന്റെ മകന്റെ വാഗ്ദാനങ്ങളിൽ ശരണപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കുമെന്നും അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല എന്ന തിരുവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ കടബാധ്യതകളെയും പരിഹരിച്ച് ഞങ്ങൾക്ക് സ്വർഗീയ ഐശ്വര്യം നൽകണമേ എന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ നിന്റെ മകനോട് അമ്മേ നീ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ
സിയോനെ നീ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കാൻ നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോർദാവ് നിന്റെ മധ്യത്തിലുണ്ട് എന്ന തിരുവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയമക്കൾക്കും ജ്ഞാനത്തിന്റെ കതിരുകളും ഉന്നത വിജയവും നൽകി അനുഗ്രഹിക്കാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ നിന്റെ മകനായ മിശിഹായോട് നിത്യം പ്രാർത്ഥിക്കണമേയെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും പരിശുദ്ധ മറിയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന പരിശുദ്ധ മറിയം വഴി ഒരത്ഭുതം ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അബ്രാഹത്തെ അനുഗ്രഹിച്ചതുപോലെ, ഇസഹാക്കിനെ അനുഗ്രഹിച്ചതുപോലെ ഇപ്പോൾ ഈ നൊവേനയിൽ ഭക്തിപൂർവ്വം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് അമ്മയുടെ നീല നിലാവിൻ്റെ മേലാപ്പ് ചുറ്റിയ മറിയത്തിൻ്റെ മാധ്യസ്ഥ ശക്തി വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ തകർന്നുപോയ സാഹചര്യങ്ങളിലേക്ക് ഓ പരിശുദ്ധ മറിയമേ നീ ഇടപെടണമേ. ജീവിതത്തിൻ്റെ ദുർഗന്ധങ്ങളിലേക്ക് ഓ പരിശുദ്ധ മറിയമേ, സുഗന്ധവാഹിനിയായ പരിശുദ്ധ മറിയമേ, നീ വന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒരു പുതിയ സുരഭിലമായ അനുഭവം, ഒരു സുഗന്ധം നീ സമ്മാനിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. ലൂർദിലും ഫാത്തിമയിലും മെജുഗോറിയയിലും മെക്സിക്കോയിലും പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മറിയമേ ഇപ്പോൾ ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് അമ്മേ നീ അത്ഭുതങ്ങളുടെ പുതിയ വരമഴ ചൊരിയാൻ കടന്നു വരണമേന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടെ നിശബ്ദതയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി വിശ്വാസം ത്യജിച്ച് നിരാശയിലൂടെയും മറ്റു പ്രതിബന്ധങ്ങളിലേക്കൊക്കെ വീണുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദാമ്പത്യ ബന്ധത്തിൻ്റെ തകർച്ച നേരിടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ സമയത്ത് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ വലിയ ശക്തമായ സാന്നിധ്യം ഇപ്പോൾ ഈ സമയത്ത് പെയ്തിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ജോലി മേഖലകളിലെ തടസ്സം നേരിടുന്ന മക്കള്, പരീക്ഷകളിലെ തോൽവി മാത്രമായുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവര്, എഴുന്നേൽക്കാനാവാത്ത മുറിവുകളുടെ പേരിൽ വേദനിക്കുന്നവര്, മറ്റുള്ളവരെ വേദനിപ്പിച്ചതിൻ്റെ പേരിൽ ലജ്ജിക്കേണ്ടി വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ തകർന്നു പോയവര്, ഇന്നലകളിലെ ദുഃഖങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നവര്, ഇന്നലകളിൽ ഓർമ്മകൾ വേട്ടയാടുന്നതിൻ്റെ നിരാശയിൽ കഴിയുന്നവർ, നാളെയെക്കുറിച്ചുള്ള ആകുലതകളിൽ കഴിയുന്നവർ എല്ലാവരും ഈ സമയത്ത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധ മറിയമേ, പരിശുദ്ധ മറിയമേ, നീ വഴി നിന്റെ മകൻ എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഇടവകകളിൽ, ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ ഒരത്ഭുതം സമ്മാനിക്കണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ത്യാഗനിർഭരമായ പ്രാർത്ഥനകൾ പാഴായി പോവുകയില്ല. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തുമെന്ന് അരുൾ ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയം വഴി ഞങ്ങൾ സമർപ്പിച്ച സകല പ്രാർത്ഥനാനിയോഗങ്ങളും സ്വീകരിച്ച് ഞങ്ങളെ ദൈവപിതാവെ അനുഗ്രഹിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ലുത്തിനിയ സഹരക്ഷകയായ പരിശുദ്ധ മറിയമേ, നിന്റെ നാമം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കളായ ഞങ്ങളെ സഹായിക്കണമേ.
ജീവിത പ്രതിസന്ധികളിൽ തകർന്നു പോകുന്ന ഞങ്ങൾക്ക് എന്നും സഹായം അരുളുന്ന അമ്മേ, ഞങ്ങളിപ്പോൾ നിന്റെ നാമം ഏറ്റുപാടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളിൽ നിന്നും എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റി നീ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. പലവിധ ബന്ധനങ്ങളാൽ ക്ലേശിക്കുന്ന ഞങ്ങൾക്ക് ആശ്രയമായ അമ്മ മറിയമേ, ഞങ്ങളുടെ ബന്ധനങ്ങളും കുരുക്കുകളും അഴിച്ചു മാറ്റി ഞങ്ങളെ കൃപയുള്ളവരാക്കി മാറ്റണമേ. നമ്മുടെ ജീവിതത്തിലെ മൂന്ന് നിയോഗങ്ങൾ ഇപ്പോൾ പരിശുദ്ധ മറിയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ. മൂന്ന് വ്യക്തിപരമായ നിയോഗങ്ങളായിരിക്കാം, ഒരുപക്ഷെ വ്യക്തി ജീവിതത്തിലുള്ള അടിമത്തങ്ങളായിരിക്കാം, ഏതെങ്കിലും ജടിക പാപത്തിൻ്റെ കെട്ടുപാടുകളായിരിക്കാം, മറ്റുള്ളവർ തീർത്ത ചില കുരുക്കുകളുടെ പേരിൽ എഴുന്നേൽക്കാൻ നടക്കാൻ പറ്റാത്ത അവസ്ഥകളായിരിക്കാം, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങളായിരിക്കാം. എന്താണോ നീ ഈ സമയത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുരുക്കുകൾ, അത് ഈ സമയത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കൊടുക്കുക. മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ ഇപ്പോൾ നമ്മളുടെ അടുത്ത് നിൽക്കുന്നത് അനുഭവിക്കുക. സ്വർഗത്തിലെ അനേക വൃന്ദ മാലാഖമാർ, ക്രോവ്യന്മാർ, ശ്രാപ്യന്മാർ, മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായൽ, ഗബ്രിയേൽ, റഫായേൽ, സകല വിശുദ്ധര്, വിശുദ്ധ അന്തോണീസ്, വിശുദ്ധ പാദ്ര പിയ, വിശുദ്ധ ഡൊമിനിക് സാവി, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, അമ്മ ത്രേസ്യ, കൊച്ചി ത്രേസ്യ, മറിയം ത്രേസ്യ, എല്ലാവരും പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ സമയത്ത് അവരെല്ലാ വിശുദ്ധരോടും ചേർന്ന് നമ്മുടെ മൂന്ന് പ്രധാന നിയോഗങ്ങൾ നമുക്ക് പരിശുദ്ധ മറിയം വഴി യേശുവിക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. ജീവിതത്തിൻ്റെ കുരുക്കുകൾ അഴിച്ചു മാറ്റുന്ന പരിശുദ്ധ അമ്മ, ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നീ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ വേദനകളും അമ്മ നീട്ടിയ കരങ്ങളുമായിട്ട് നമ്മളെ സമീപിക്കുക. വേദനിച്ച് കിടക്കുന്ന കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ, കുഞ്ഞ് നീ എന്തിനാ കരയുന്നേ, നീ എന്തിനാ വാടിത്തളരണേ, നീ എൻ്റെ പൊന്നല്ലേ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ നമ്മളെ ചേർത്തെടുക്കുന്നതൊന്ന് അനുഭവിച്ചേ. അമ്മ നമ്മുടെ ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ, കണ്ണീർ വീണ് നനവാർന്ന് നെഞ്ചിൽ സ്നേഹത്തിൻ്റെ തൈലം പുരട്ടുന്നത് അനുഭവിക്കേ. അമ്മ പറയാം, നിൻ്റെ വേദനകൾ എനിക്കിതാ, നിൻ്റെ പ്രശ്നങ്ങൾ എനിക്കിതാ, ഞാനത് എൻ്റെ മകനെ ഇപ്പോൾ അറിയിക്കാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ എല്ലാ വേദനകളും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് നമുക്ക് ഈ ചൊല്ലിത്തരുന്നത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവിക സാന്നിധ്യം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന കുരുക്കഴിക്കുന്ന മാതാവേ, പിതാവായ ദൈവത്തിന്റെ ഹിതവും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ മാതൃത്വവും ആത്മാവിന്റെ അഭിഷേകവും അമ്മേ നീ സ്വീകരിച്ചുവല്ലോ. അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ തിന്മയൊരിക്കലും കീഴടക്കാൻ ഇടവരുത്തരുതേ. എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും ഞങ്ങളെ നീ അത്ഭുതകരമായി കാത്തിരക്ഷിക്കണമെന്നും നിന്റെ മകനിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും നീ വഴി ഉത്തരം ലഭിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കുരുക്കഴിക്കുന്ന മാതാവേ, അപേക്ഷയുമായി വരുന്ന ഞങ്ങളെ എന്നും ഉപേക്ഷിക്കാത്ത മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളെയെല്ലാം നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. ഞങ്ങളെത്രയോ നിസ്സഹായരാണെന്ന് അമ്മേ നീ അറിയുന്നുവല്ലോ. തന്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള ദൈവമാതാവായ മറിയമേ, ഞങ്ങളുടെ ജീവിതത്തിലെ നിരവധിയായ കുരുക്കുകളുടെ ഈ നാടാ
നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. തിന്മയുടെ ശക്തികൾക്ക് അത് നിന്നിൽ നിന്നും തട്ടിയെടുക്കാനാവില്ലെന്ന് ഞങ്ങൾ ധൈര്യപ്പെടുന്നു. നിന്റെ കരങ്ങൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ രക്ഷകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മാധ്യസ്ഥ ശക്തിയാലും ഞങ്ങളുടെ എല്ലാ കുരുക്കുകളും നീ കയ്യിലെടുക്കണമേ. ഇന്നോവേനയിൽ പങ്കെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും ഈ സമയത്ത് നമ്മളുടെ ഈ മൂന്ന് നിയോഗങ്ങൾ ഒരിക്കൽ കൂടെ അമ്മ വഴി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഈശോയ്ക്ക് സമർപ്പിക്കാം. കാനായിൽ അത്ഭുതം ചെയ്തതുപോലെ സിഹിയോൻ മാളികയിൽ അവരൊന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരുടെ വേദനകൾ, അവരുടെ ഭയപ്പാടുകൾ, അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ് നൽകിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന പ്രതിസന്ധികളെല്ലാം പരിശുദ്ധ മറിയമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കത്തിച്ചാമ്പലാക്കി ഞങ്ങളെ ഉണർത്തണമേന്ന് നിശബ്ദതയിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവമഹത്വത്തിനായി ഈ കുരുക്കുകൾ എന്നേക്കുമായി അഴിച്ച് കളയണമേ. ഞങ്ങളുടെ ബലഹീനതയുടെ ശാക്തീകരണവും ഞങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ നിർമാർജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായ മാതാവേ, ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും ശ്രവിച്ച് സ്വർഗത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങിത്തരണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നാരകീയ സർപ്പത്തിന്റെ തല തകർത്ത പരിശുദ്ധ മേരി മാതാവേ, ഞങ്ങളുടെ നാശത്തെ ആഗ്രഹിക്കുന്ന സകല നാരകീയ ശക്തികളെയും അമ്മയുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് തകർത്തു കളയുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും കുരുക്കഴിക്കുന്ന പരിശുദ്ധ മറിയം വഴി ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുരുക്കുകളും അഴിച്ചു മാറ്റി ദൈവമക്കളുടെ ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുവാൻ ഞങ്ങളെ ഇടവരുത്തുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.